ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രണ്ട് സീം എന്ന തയ്യലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫ്രണ്ട് സീം കൂടുതലായിട്ടും റെഡിമെയ്ഡ് ഡ്രസ്സ് തയ്ക്കുന്നതിനും പിന്നെ ഷർട്ടിൻ്റെ സൈഡ് ലോക്ക് ചെയ്യുന്നതിനും, കാരണം ലോക്കിംഗ് മെഷീൻ ഇല്ലാതിരുന്ന സമയത്ത് കൂടുതലായിട്ടും ചെയ്തിരുന്നത് ഈ സ്റ്റിച്ച് ഉപയോഗിച്ചാണ്. ഇതിൽ നമ്മൾ തയ്യലത്തുമ്പോൾ പുറത്തേക്ക് കാണുകയില്ല, കാരണം സാധാരണ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് പോലെയല്ല. സാധാരണ നമ്മൾ ചീത്ത വശങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കുമ്പോൾ ഇത് നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടിയടിച്ച് ഒരു പ്രത്യേക രീതി ചെയ്യുന്ന സ്റ്റിച്ചാണിത്. ലോക്ക് നമ്മൾ ഈ തയ്യലത്തുമ്പോൾ നമ്മൾ ഒരു പുറത്തേക്ക് കാണുകയുമില്ല, ഒരിക്കലും അത് വിട്ടു പോകുകയില്ല. അതുപോലെയുള്ളൊരു സ്റ്റിച്ചാണിത്. റെഡിമെയ്ഡ് ഡ്രസ്സിലേക്ക് ഒരു സമയത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്ന സ്റ്റിച്ചാണ് ഈ ലോക്ക് മെഷീൻ വരുന്നതിനൊക്കെ മുമ്പ്. പിന്നെ നമുക്കിതുകൊണ്ട് ബ്ലൗസിൻ്റെ ചുരിദാറിൻ്റെയൊക്കെ ഷോൾഡർ നൂല് പെട്ടെന്ന് വിട്ടുപോകുന്ന തുണികളുടെ ബ്ലൗസിൻ്റെ ചുരിദാർ ഫ്രോക്ക് എൻ്റെയൊക്കെ ഷോൾഡർ ലോക്ക് ചെയ്യാനായിട്ടും ഇത് പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ആദ്യം ഫ്രണ്ട് സീം എന്താണെന്ന് കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് സീം ഉപയോഗിച്ച് വെച്ചൊരു ഷർട്ടാണ്, ഷർട്ടിൻ്റെ സൈഡാണത്. ഇതിൻ്റെ നല്ല വശം ഇതുപോലെ ഇരിക്കും, നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഉൾവശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിൽ ലോക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് ലോക്കിനേക്കാളും നല്ല ഉറപ്പാണ്. കാരണം എന്താ, ഇത് തയ്യലത്തുമ്പോൾ ഒന്നും പുറത്ത് കാണില്ല, നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല ബലമുള്ള സ്റ്റിച്ചാണത്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് രണ്ട് തുണികൾ തമ്മിൽ ചേർത്ത് വെച്ച് സാധാരണ തയ്ക്കുന്ന പോലെ തയ്ക്കാം. അതിനുശേഷം അതും ഫ്രഞ്ച് സീം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തയ്ക്കാനായിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് വയ്ക്കണം. ഇതുപോലെ ചേർത്ത് വയ്ക്കണം. ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സീം അലവൻസ്, അതായത് നമുക്ക് ആവശ്യമുള്ള തയ്യലത്തും വിട്ട് നമുക്ക് ഇത് തയ്ക്കാം. ഇതാണ് സാധാരണ തയ്യൽ. സാധാരണ തയ്യലിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നല്ല വശം ഇതുപോലെ ചേർന്നിരിക്കും. ഉൾഭാഗത്ത് ഈ തയ്യൽത്തുമ്പ് കാണാം, തയ്യൽത്തുമ്പിൻ്റെ ഇപ്പുറത്ത് സീം അലവൻസ് ഉണ്ടാകും. അപ്പോൾ ഇത് വിട്ടുപോകുന്ന തുണിയാണെങ്കിൽ നമുക്കിവിടെ ലോക്ക് ചെയ്യുക, എന്തെങ്കിലും ചെയ്ത് വൃത്തിയാക്കാം. അതേസമയം ഫ്രണ്ട് സീമിലാണെങ്കിൽ നമ്മൾ ഈ തയ്യൽത്തുമ്പ് കാണില്ല, തയ്യൽത്തുമ്പ് മടക്കി ഉള്ളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സാധാരണ തയ്യലിൽ നമ്മൾ ഈ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ച് തയ്യൽത്തുമ്പ് ഉൾവശത്തേക്ക് പോകുന്ന രീതിയിലാണ് തയ്ക്കുന്നത്. അപ്പം ഇതുപോലെ തയ്ച്ച് നിവർത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഈ നല്ല വശം തമ്മിൽ ചേർന്നിരിക്കും, തയ്യൽത്തുമ്പ് ഉൾഭാഗത്തേക്കും പോകും. പക്ഷേ ഫ്രണ്ട് സീം തയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് തയ്ക്കുന്നത്, തയ്യൽത്തുമ്പ് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് തയ്ക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് തയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തയ്യൽത്തുമ്പ് പുറത്തേക്ക് വരുന്ന രീതിയിൽ തയ്ക്കും, 1/2 ഇഞ്ച് വീതിയിൽ തയ്യൽത്തുമ്പ് പുറത്തേക്ക് വരുന്ന രീതിയിൽ തയ്ക്കും. അതിനുശേഷം ഈ തയ്യൽത്തുമ്പ് ഉൾഭാഗത്തേക്ക് മടക്കി വെച്ച് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഫ്രണ്ട് സീം ആകും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് സീം എങ്ങനെ തയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി ഇതുപോലെ ഒരുമിച്ച് വയ്ക്കണം. അപ്പോൾ ഈ നല്ല വശം രണ്ട് സൈഡിലും ഇതുപോലെ ഇരിക്കണം. ഈ നല്ല വശത്തേക്കായിരിക്കണം നമ്മുടെ തയ്യൽത്തുമ്പ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തുണി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരേപോലെ നല്ല ഒരുമിച്ച് വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തണം. 1/4 ഇഞ്ച് ഇവിടെ നിന്നെടുത്താൽ നിങ്ങൾക്ക് തെറ്റിപ്പോണോണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഈ 1, 2 ഇതിന് നടുക്കുള്ളതാണ് ആര, അതിന് നടുക്ക് കാണുന്ന ഈ വലിയ വരയാണ് 1/4 ഇഞ്ച്. ഇത്രയേ പാടുള്ളൂ. ഈ 1/4 ഇഞ്ച് വീതിയിൽ ഒരു വര വരയ്ക്കണം, അതായത് ഇത്രയും പാടുള്ളൂ തയ്യൽത്തുമ്പ്. അപ്പോൾ ഇതുപോലെ 1/4 ഇഞ്ച് വീതിയിൽ അറ്റം വരെ വരച്ചതിന് ശേഷം നല്ല ഭാഗത്ത് ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല ഭാഗത്ത് തയ്ച്ച്, ഇപ്പോൾ തയ്യൽത്തുമ്പൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി വൃത്തിയാക്കണം, നീറ്റായിട്ടിരിക്കണം. എന്നിട്ട് നൂലോ അതെല്ലാം കൂടുതലായിട്ട് കുറച്ചെങ്ങാനും കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് വെട്ടി നല്ല വൃത്തിയാക്കണം. ഇതുപോലെ വെട്ടി വൃത്തിയാക്കണം, കുറച്ചേ പാടുള്ളൂ ഈ ഭാഗത്ത്. ഇതുപോലെ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വിടർത്തിയിടണം. വിടർത്തിയിടുമ്പോൾ ഇതുപോലെ നല്ല വശത്ത് തയ്യൽത്തുമ്പ് വരും, നല്ല വശം ഇതുപോലെ ഇരിക്കും, ചീത്ത വശം ഇങ്ങനെ ഇരിക്കും. ഇനി അപ്പോൾ ഈ നല്ല വശത്തേക്ക് വന്ന ഈ തയ്യൽത്തുമ്പ് നമ്മൾ ഇതുപോലെ മടക്കണം. ഇതുപോലെ തുണി ഇപ്പുറത്തേക്ക് ഇട്ട് ഇതുപോലെ ഈ തയ്യൽത്തുമ്പ് ഉള്ളിൽ പോകണം. എന്നിട്ട് ഈ തയ്ച്ച ആ ഭാഗം, തയ്യലിൻ്റെ ആ ഭാഗം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അറ്റം വരെ അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ല തുണിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ തേച്ചിട്ട് വേണം, അയൺ ചെയ്തിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇതുപോലെ കൈകൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഈ തടിപ്പുള്ള ഭാഗം, അതായത് തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് പോയിരിക്കുന്ന ഭാഗം, അവിടെ വെച്ച് നമ്മൾ ചോക്കും കൊണ്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതൊരു 1/4 ഇഞ്ച് കൂടുതലാവരുത്, കാരണം തയ്യൽത്തുമ്പ് 1/4 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അത് വരുന്ന ആ ഭാഗം വെച്ച് നമ്മളിങ്ങനെ വിരൽ കൊടുത്ത് വിടുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവിടെ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്യണം.
എന്നിട്ട് അതിലൂടെ നമുക്ക് അടിച്ചു പോകാം. കൈ കൊണ്ട് നന്നായി ഇങ്ങനെ പ്രസ് ചെയ്ത് വിടണം, അപ്പോൾ അതുപോലെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് അടിച്ചു പോകാം. അതുപോലെ വീതി കൂടി പോകാതെ നമ്മളെ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ അടിക്കണം. ഇപ്പോൾ ഈ തയ്യൽ തുമ്പ് ഇതിനുള്ളിലായി. ഇത് തയ്ച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. തയ്യൽ തുമ്പ് ഉൾഭാഗത്താണ്, ഈ തയ്യൽ തുമ്പ് ഇതുപോലെ ഇരിക്കും തയ്ച്ചു കഴിയുമ്പോൾ. ഇനിയിപ്പോൾ നൂല് വിട്ടുപോകുമോ, ഈ കെട്ടഴിഞ്ഞ് പോകുമോ ഒന്നും ചെയ്യില്ല, വൃത്തിയായിട്ടിരിക്കും. നല്ല ബലമുള്ള സ്റ്റിച്ചാണത്. പിന്നെ അതിൻ്റെ പുറംവശമാണെങ്കിൽ ഇതാ ഇതുപോലെ ഇരിക്കും. പുറംവശം ഇതുപോലെ, ഉൾഭാഗം ഇതുപോലെ ഇരിക്കും. സാധാരണ റെഡിമെയ്ഡ് ഡ്രസ്സുകളിലൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്റ്റിച്ചാണ്. പിന്നെ ഷർട്ടിൻ്റെ സൈഡടിക്കും. പിന്നെ നമുക്ക് ഇതുകൊണ്ട് പില്ലോ കവർ തയ്ക്കാം. ഷോൾ ബ്ലൗസിൻ്റെ ചുരിദാറിൻ്റെയൊക്കെ ഷോൾഡർ അടിക്കാം. ഈ നൂല് പെട്ടെന്ന് പെട്ടെന്ന് വിട്ടുപോകുന്ന തുണികളിൽ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാൻ പറ്റും. ലോക്ക് ചെയ്ത് തയ്ക്കേണ്ട തുണികളിൽ, നമ്മുടെ കയ്യിൽ ലോക്കിംഗ് മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. തയ്യലൊന്നും വിട്ടുപോകില്ല, കാഴ്ചയ്ക്ക് നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കട്ടിങ് ക്ലാസ് തുടങ്ങാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് തയ്ച്ചു തുടങ്ങാം. അടുത്ത ക്ലാസ്സിൽ കാണാം.